160 വർഷം പഴക്കമുള്ള ചെട്ടികുളങ്ങര തെക്കേക്കര ഗവൺമെന്റ് യു പി സ്കൂളിനെ പുനരുദ്ധാരണത്തിനായി കൂട്ടായ്മ. നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളുമാണ് സ്കൂളിന് വേണ്ടി കൈകോർക്കുന്നത്. 160 വയസ്സ് പിന്നിട്ട അക്ഷരമുത്തശ്ശിക്ക് പുതുജീവൻ നൽകാനാണ് പൂർവ്വ വിദ്യാർത്ഥികൾ ഒരേ മനസ്സോടെ രംഗത്തിറങ്ങിയത്. ചെട്ടികുളങ്ങര ഗ്രാമത്തിന് അക്ഷര വെളിച്ചം പകർന്നു നിലകൊള്ളുന്ന തെക്കേക്കര ഗവൺമെന്റ് യു പി സ്കൂളിന്റെ പുരോഗതിക്കായിട്ടാണ് നാട്ടുകാരും പൂർവ്വ വിദ്യാർത്ഥികളും കൈകോർത്തത്. സ്കൂൾ പ്രതിസന്ധിയെ അഭിമുഖീകരിക്കുന്ന സാഹചര്യത്തിലാണ് വികസന സമിതി രൂപീകരിച്ച് സ്കൂളിനെ ഹൈടെക് ആക്കുന്നതിന് രംഗത്ത് വന്നിരിക്കുന്നത്. ഇതിനായി 100 വരുന്ന പൂർവ്വ വിദ്യാർത്ഥികൾ ഭൗതിക സാഹചര്യം മെച്ചപ്പെടുത്തുന്നതിനായി ശുചീകരണ പ്രവർത്തനങ്ങളും അറ്റകുറ്റപ്പണികളും സ്കൂൾ ഭിത്തിയിലെ പായലും മാലിന്യങ്ങളും നീക്കം ചെയ്യുന്നതിനും തുടക്കം കുറിച്ചു. വിഷുദിനത്തിൽ ഇതിനായി 10,00,000 രൂപ സമാഹരിക്കുന്ന പദ്ധതിക്ക് തുടക്കമാകും. ശുചീകരണ പ്രവർത്തനങ്ങൾ പഞ്ചായത്ത് അംഗം വാസുദേവൻ ഉദ്ഘാടനം ചെയ്തു. അഭിലാഷ്, വിനു ധർമ്മരാജൻ, ഐസക് ഡാനിയൽ, മനോരഞ്ജൻ, മധു വഞ്ചിലത്ത്, വിജയശ്രീ, സുശീല, സുഭാഷ് കരിയത്ത്, രാജേഷ് എന്നിവർ സംസാരിച്ചു. ഞങ്ങൾക്ക് ഇവിടെ അക്ഷരം പഠിക്കുകയും ജീവിതത്തിൽ ഒരുപാട് ഉയരങ്ങളിലേക്ക് ഞങ്ങളെ എത്താൻ സഹായിച്ചതുമാണ് വിദ്യാലയം. ഇന്ന് ഈ വിദ്യാലയം ഏറെ പ്രശ്നങ്ങൾ നേരിടുന്നു. അതുകൊണ്ട് തന്നെ ഇതിനെ ഒന്ന് ഉയർത്തിക്കൊണ്ടുവരിക എന്നത് ഒരു ദൗത്യമായി പൂർവ്വ വിദ്യാർത്ഥികളായ ഞങ്ങൾ ഏറ്റെടുക്കുകയാണ്. ഏതാണ്ട് 10,00,000 രൂപ മുടക്കിക്കൊണ്ട് മികവിൻ്റെ കേന്ദ്രമാക്കി ഒരു അന്താരാഷ്ട്ര അക്കാദമി നിലവാരത്തിലേക്ക് വിദ്യാലയത്തിൽ ഉയർത്താനുള്ള പദ്ധതിയാണ് ഞങ്ങൾ മുമ്പോട്ട് വെക്കുന്നത്. ഹൃദയപൂർവ്വം എന്ന പേരിൽ ഈ വരുന്ന വിഷുദിനത്തിൽ മാതൃവിദ്യാലയത്തിന് ഒരു കൈനീട്ടം എന്ന പരിപാടി നടത്തിക്കൊണ്ട് ഈ തുക സമാഹരിക്കുകയും 7 ക്ലാസ് മുറികളെ ഹൈടെക് ആക്കുകയും ഒപ്പം ശിശുസൗഹൃദമായൊരു ക്യാമ്പസായി വിദ്യാലയത്തെ ഉയർത്തിക്കൊണ്ടുവരികയും മികവിൻ്റെ കേന്ദ്രമായി വിദ്യാലയം മാറുക എന്നുള്ളതാണ് ഞങ്ങളുടെ സ്വപ്നം. അതിന് എല്ലാവിധ പിന്തുണയും എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെ ഭാഗത്തു നിന്നും ലഭ്യമാക്കാനുള്ള ശ്രമത്തിൻ്റെ ഭാഗമായി ഞങ്ങൾ നിൽക്കുന്നു. ഈ ദിവസം ലോകമെങ്ങും ഉയർപ്പിൻ്റെ ദിവസമായി ആചരിക്കുമ്പോൾ ഞങ്ങൾ ഒരു വിദ്യാലയത്തിൻ്റെ ഉയർത്തെഴുന്നേൽപ്പിൻ്റെ സാക്ഷിയാകാൻ അല്ലെങ്കിൽ അതിലേക്ക് നയിക്കുവാൻ ഞങ്ങൾ മുന്നിട്ടിറങ്ങുകയാണ്.